ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആകെത്തുക പരിശോധിച്ചാൽ രാഷ്ട്രീയ കേരളം എങ്ങോട്ട് നീങ്ങുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം നമുക്ക് കാണാം. 2019 സർക്കാർ വിരുദ്ധതയും ശബരിമല വിഷയവും കൂടി ചേർന്നാണ് വന്നിരുന്നതെങ്കിൽ ഇത്തവണ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ രൂപത്തിലാണ് അവതരിച്ചത്. എന്തെല്ലാം എതിരുണ്ടെങ്കിലും 5 സീറ്റിൽ കുറയാതെ ഇടതുമുന്നണി വിജയിക്കുമെന്നായിരുന്നു ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരുടെയും ധാരണ. എന്നാൽ എല്ലാ രാഷ്ട്രീയ പ്രവാചകന്മാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് LDF 1 സീറ്റിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. BJP 1 സീറ്റ് നേടുകയും ചെയ്തു. BJP അഹോരാത്രം പണിയെടുത്ത് തൃശൂർ നേടിയപ്പോൾ ആലപ്പുഴ കൈവിട്ട് ആലത്തൂർ LDF കൈപ്പിടിയിലൊതുക്കി. അതും കെ രാധാകൃഷ്ണൻ എന്ന നിഷ്കളങ്കനായ സഹാവായതുകൊണ്ട് മാത്രം. ഇത്രയും ആമുഖം പറഞ്ഞത് കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയൊന്ന് വിലയിരുത്താനാണ്. 2019 UDF 47.48% വോട്ട് വാങ്ങി 19 സീറ്റ് നേടിയപ്പോൾ ഇന്ന് 2024 2.27% വോട്ടിൻ്റെ കുറവിൽ 45.21% വോട്ട് നേടി 18 സീറ്റ് പിടിച്ചു. സത്യത്തിൽ UDF സീറ്റിൻ്റെ കാര്യത്തിൽ നഷ്ടമൊന്നും പറ്റിയില്ല. തൻ്റേതല്ലാത്ത കാരണത്താൽ മുന്നണി വിട്ടുപോയ ജോസിൻ്റെ സീറ്റ് തന്നെയാണ് അവിടെ നഷ്ടപ്പെട്ടത്. അത് UDF നേടുകയും ചെയ്തു. തൃശ്ശൂർ നഷ്ടപ്പെടുത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. LDFും BJPയും ഓരോ ഹിന്ദു സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചപ്പോൾ UDF അഥവാ കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഗതി ഇതല്ലായിരുന്നു. അത് മാറിയനെ പോയ വണ്ടിക്ക് കൈയാണിച്ചിട്ട് ഇനി കാര്യമില്ല. തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് കരുതൽ കുറഞ്ഞുപോയി എന്ന് മാത്രം. എന്നാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉൾപ്പെടെ കേരളം ഒന്നാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർച്ചയുടെ നെല്ലിപ്പലക കണ്ടുവെന്ന് പറയാതെ വയ്യ. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യത്തിലേക്കുള്ള ആരംഭം കുറിച്ചതാണെന്ന് രാഷ്ട്രീയ ബോധമുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുമെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്. കോട്ടയം ലോക്സഭ ഉദാഹരണമായി എടുക്കാം. 2019 തിരഞ്ഞെടുപ്പിൽ വാസവൻ നേടിയത് 3,15,000 വോട്ടാണ്. ഇടതുമുന്നണിക്ക് ഏത് മോശം സാഹചര്യത്തിലും ലഭിക്കുന്ന വോട്ടാണെന്നാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്. അന്ന് ശബരിമല വിഷയം കത്തിക്കാളുന്നു. ഒപ്പം KM മാണി എന്ന വൻമരം, അവസാനമായി നിശ്ചയിച്ച സ്ഥാനാർത്ഥി എന്ന പേരും. KM മാണിയുടെ ശവമഞ്ചവുമായി കോട്ടയം മണ്ഡലത്തിൽ ഉടനീളം നടന്ന നഗരി കാണിക്കലും സ്നേഹത്താൽ പൊട്ടിക്കരഞ്ഞ് പാതിരാത്രിക്കും ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന ജനവും. എന്നിട്ട് 3,15,000 വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. എന്നാൽ ഇത്തവണ 3% വോട്ട് ഷെയറുള്ള വാണി ഗ്രൂപ്പ് കൂടി കൂടെ വന്നിട്ടും ലഭിച്ചത് 2,77,000 വോട്ട്. അതായത് അവിടെ തന്നെ 38,000 വോട്ടിൻ്റെ കുറവ്. അപ്പോൾ മാണി ഗ്രൂപ്പിന് കോട്ടയത്ത് വോട്ടില്ലേ? സംശയമാണ്. അറിവിൽപ്പെട്ടിടത്തോളം മാണി ഗ്രൂപ്പിന് കോട്ടയം പാർലമെൻറ്റിൽ ഏതാണ്ട് 100,000 വോട്ട് കാണേണ്ടതാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പോക്കറ്റിൽ നിന്നും ഒഴിഞ്ഞുപോയത് 138,000 വോട്ടാണ്. ഇതാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തകർച്ചയുടെ ആരംഭമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയത്. കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറ ഇഴവ വോട്ടുകൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ആ വോട്ടുകളിൽ നിന്ന് 138,000 വോട്ട് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞാൽ അത് ചെറിയ കളിയല്ല. 2019 കേരളമാകെ 36.29% വോട്ട് വാങ്ങിയ ഇടതുമുന്നണി മാണി ഗ്രൂപ്പ് കൂടി മുന്നണിയിൽ ചേർന്നുള്ള മത്സരത്തിൽ 33.36% കുറഞ്ഞു. അതായത് 2.93% കുറവ്. UDFൻ്റെ കുറവ് 2.27%. ഇങ്ങനെയായിരിക്കുമ്പോൾ LDFൽ അതിലും കൂടുതൽ വോട്ട് ചോർച്ചയുണ്ടായി. ഈ സമയത്ത് NDA 2019 15.64% നിന്നും 19.23% ഉയർന്നു. അതായത് 3.59% വോട്ട് ഷെയർ ഉയർത്തി. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കരുതലോടെ ഇരിക്കണമെന്ന് പറയുന്നത്. കോൺഗ്രസ് എത്ര മോശം നേതൃത്വമാണെങ്കിലും അത് ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പ്രസ്ഥാനമാണ്. അതിനിടയിലാണ് തോന്നിയതുപോലെയുള്ള പ്രവർത്തനവും തൊഴുത്തിൽ കുത്തുമായി ഇടതുപക്ഷം നിൽക്കുന്നത്. പണ്ടൊക്കെ ഇടതുപക്ഷത്തിന് ഒരച്ചടക്കമുണ്ടായിരുന്നു. കൂടെ ഉണ്ടായാൽ അവർ കൂടെ കട്ടയ്ക്ക് നിൽക്കുമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാമായിരുന്നു. ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അപ്പാടെ മാറി. വിശ്വസിക്കാൻ പറ്റാത്തവരാണെന്ന് പലവട്ടം തെളിയിച്ചു. അങ്ങനെ വന്നപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് ജനം നിലപാടെടുത്തു. അത് കോൺഗ്രസിന് അനുഗ്രഹമായി.